ഹലോ, നമസ്കാരം കൂട്ടുകാരെ. എല്ലാവർക്കും ജി കെ ക്രിയേഷൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1950-54 കാലഘട്ടത്തിൽ ശ്രീ കൽക്കി കൃഷ്ണമൂർത്തി എഴുതിയ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ നോവലായിരുന്നു പൊന്നിയിൻ സെൽവൻ. 5 ഭാഗങ്ങളായിട്ടായിരുന്നു അന്ന് ആ നോവൽ പബ്ലിഷ് ചെയ്തിരുന്നത്. തമിഴ്നാട് മുതൽ സൗത്ത് ഇന്ത്യയിലെ പല ഇടങ്ങളിലും ആ നോവൽ വളരെ പ്രസിദ്ധമായിരുന്നു. പിന്നീട് ശ്രീ MGR മുതൽ നമ്മുടെ കമൽഹാസന് വരെ ഈ നോവൽ സിനിമയാക്കണമെന്നത് അവരുടെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ ഡ്യൂ ടു സം റീസൺ അവർക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഡയറക്ടേഴ്സിൽ ഒരാളായ ശ്രീ മണിരത്നം അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. പൊന്നിയിൻ സെൽവൻ സിനിമയായി. ചിയാൻ വിക്രം, ജയൻ രവി, കാർത്തി, തൃഷ, ഐശ്വര്യറായി, ഐശ്വര്യലക്ഷ്മി, ശോഭിത ദുലീപാൽ, ജയറാം, പ്രഭു, പ്രകാശ് രാജ്, ലാൽ, ശരത്കുമാർ, പാർത്ഥിപൻ, റഹ്മാൻ, അങ്ങനെ വലിയൊരു താരനിരയിൽ ബിഗ് ബഡ്ജറ്റിൽ പാൻ ഇന്ത്യൻ റിലീസായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം പൊന്നിയിൻ സെൽവൻ്റെ 1 ഭാഗം തിയേറ്ററുകളിലേക്ക് വന്നത്. എല്ലാ സെൻറ്റേഴ്സിൽ നിന്നും മികച്ച അഭിപ്രായത്തോടെ, മികച്ച കളക്ഷനോടെ പൊന്നിയിൻ സെൽവൻ്റെ 1 ഭാഗം തിയേറ്റർ വിട്ടത്. തമിഴ്നാട്ടിൽ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് നേടുകയും ചെയ്തു. ഇന്നലെ April 28 പൊന്നിയിൻ സെൽവൻ്റെ 2 ഭാഗമായ PS-2 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി. ഞാൻ ഇന്നലെ തന്നെ പോയി സിനിമ കണ്ടതാണ്. പക്ഷേ എനിക്ക് ഇന്നലെ റിവ്യൂ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, ഈ സിനിമ നല്ലതാണോ മോശമാണോ എന്നല്ല ഞാൻ പറയുന്നത്. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ, ഒറ്റ വാക്കി പറഞ്ഞ മുഴുവൻ സിനിമയും ഗംഭീരമായിരുന്നു. ഗംഭീരം എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ ചിത്രം മേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ അതിൻ്റെ കഥയെ നമ്മളേക്ക് എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. വളരെ നല്ല സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ചിത്രത്തിൽ എടുത്തു പറയേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം പറയേണ്ടത് മണിരത്നത്തിൻ്റെ മേക്കിംഗ്. വളരെ 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 ശ്രദ്ധയോടെ തന്നെയാണ് മണിരത്നം ഈ സിനിമ എടുത്തതെന്ന് നമുക്ക് അതിൻ്റെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്ര നന്നായിട്ട് മണിരത്നം ചിത്രം മേക്ക് ചെയ്തിട്ടുണ്ട്. അത്ര നന്നായിട്ട് ചിത്രത്തിൻ്റെ ഓരോ ഷോട്ടുകളും അത്രയും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. മണിരത്നത്തിൻ്റെ മാജിക്കായിരുന്നു നമ്മൾ തിയേറ്ററിൽ കണ്ടത്. ഗംഭീരമായിരുന്നു. അടുത്തതായി എടുത്തു നിൽക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ്. ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണെങ്കിൽ നമ്മൾ പറയും ഇന്ന ആൾക്കാണ് മുൻതൂക്കം കൂടുതൽ, ഇന്ന ആളുടെ പെർഫോമൻസാണ് കൂടുതൽ എന്ന് നമ്മൾ പറയും. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ ആരെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ പെർഫോമൻസിൽ മികച്ചു നിൽക്കുകയായിരുന്നു. മെയിൻ റോൾ ചെയ്ത 3 നടന്മാരെ തൊട്ട് പിന്നെ അങ്ങോട്ട് വരുന്ന ജയറാമേട്ടനാണെങ്കിലും റഹ്മാനാണെങ്കിലും എല്ലാവരും അവരവരുടെ പെർഫോമൻസിൽ മികച്ചു തന്നെ നിന്നു. അവരവരുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത്. തൃഷയാണെങ്കിലും പ്രകാശ് രാജാണെങ്കിലും ബാബു ആൻ്റണി ആണെങ്കിലും അവരുടെയൊക്കെ കരിയർ ബെസ്റ്റ് തന്നെ അവർക്ക് ഇതിലേക്ക് കൊടുക്കാൻ പറ്റി. അവരുടെ നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തു. ഐശ്വര്യ റായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നിയിൻ സെൽവൻ 1 ഒരേ എക്സ്പ്രഷൻ ഇട്ടാണ് ഐശ്വര്യ റായ് ആ സിനിമ മുഴുവൻ കൊണ്ടുപോയത് എനിക്ക് പേഴ്സണലി തോന്നി. പക്ഷേ ഇതിൽ ഐശ്വര്യ റായ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഐശ്വര്യ റായ് നന്ദിനി എന്ന ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, ഓരോ നടന്മാരും മെയിൻ റോൾ ചെയ്തത് തൊട്ട് പിന്നീട് വിക്രം പ്രഭു ആയിക്കോട്ടെ, പ്രഭു ആയിക്കോട്ടെ, എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പൊന്നിയിൻ സെൽവൻ്റെ 1 ഭാഗത്തിൽ അധികം റോളില്ല അല്ലെങ്കിൽ അധികം മുൻതൂക്കമില്ലെന്ന് തോന്നിയ പല ക്യാരക്ടേഴ്സിനും ഇതിൽ മുൻതൂക്കം കൂടുതലും അതുപോലെ തന്നെ ഡയലോഗ് കൊടുത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ മുൻപിൽ എത്തിച്ചിട്ടുണ്ട് മണിരത്നം. മറ്റൊരു പോസിറ്റീവ് ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസിനെ വളരെ കൂടുതൽ മനോഹരമാക്കുന്നത് ഈ ഘടകമാണ്. അത് AR റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ സോങ്സും ആണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. കാരണം അത്ര ഗംഭീരമായിട്ടായിരുന്നു ഓരോ BGM ഒക്കെ ഒരുക്കിയിരുന്നത്. ആ PS-2 ഒക്കെ വളരെ വളരെ ഗംഭീരമായിരുന്നു. ഓരോ സോങ്സും വളരെ നന്നായിട്ട് തന്നെ AR റഹ്മാൻ ഒരുക്കിയിട്ടുണ്ട്. നന്നായിട്ട് BGM ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തിയേറ്ററിൽ വളരെ ഗൂസ്ബംസ് നൽകും. എനിക്ക് പേഴ്സണലി കിട്ടിയായിരുന്നു ഗൂസ്ബംസ്. AR റഹ്മാൻ്റെ ഓരോ BGMs എനിക്ക് ഗൂസ്ബംസ് ആയി നൽകിയിരുന്നത്. അത്ര നന്നായിട്ട് AR റഹ്മാൻ BGMഉം അതുപോലെ തന്നെ മ്യൂസിക്കും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൽ മിസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നിയിൻ സെൽവൻ 1 കാർത്തിയും ജയറാമേട്ടനും കൂടിയുള്ള ഒരുപാട് ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ തമ്മിൽ കൂടുതൽ എന്താ പറയുക, സംസാരിച്ചും ഇടപഴകിയും തമാശകൾ പറഞ്ഞും അങ്ങനെ നല്ല ഒരു എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ
അതൊന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഇവിടെ കൂടുതലും കഥയിൽ ഫോക്കസ് ചെയ്ത് കഥാപരമായിട്ടായിരുന്നു മുഴുവൻ മുൻപോട്ട് പോയിരുന്നത്. അതുകൊണ്ട് ആ ഒരു ഷോർട്സ് ഞാൻ മിസ് ചെയ്തു. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പൊന്നിയിൻ സെൽവൻ്റെ രണ്ടാം ഭാഗം എനിക്ക് നൽകിയത്, പേഴ്സണലി എനിക്ക് നൽകിയത് വളരെ വളരെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഗൂസ് ബംസ് ആയിരുന്നു എനിക്ക് ആ സിനിമ. അതിഗംഭീരമായിട്ട് തന്നെയാണ് മണിരത്നം ആ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അഥവാ ഒരു ചിയാൻവിക്കത്തിൻ്റെയോ ജയൻ രവിയുടെയോ കാർത്തിയുടെയോ തൃഷയുടെയോ ഐശ്വര്യ റായുടെയോ ജയറാമേട്ടൻ്റെയോ റഹ്മാൻ്റെയോ ഒക്കെ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ സിനിമ കാണണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു ലോസ് ആയിരിക്കും. കാരണം അവരുടെ കരിയറിലെ ബെസ്റ്റ് തന്നെയാണ് അവർ ഈ സിനിമക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇഫ് നിങ്ങളൊരു മണിരത്നം ഫാൻ ആണെങ്കിൽ നിങ്ങൾ ഈ സിനിമ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടമായിരിക്കും. അത്രയും ഗംഭീരമായിട്ട് മണിരത്നം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മാക്സിമം ഈ സിനിമ അദ്ദേഹം കൊടുത്തു എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ചിത്രം കാണുക.